ഇടിഞ്ഞ് വീണ വീടിന്റെ അവശേഷിക്കുന്ന ഭാഗത്ത് ദുരിതംപേറി രോഗങ്ങളോട് മല്ലടിച്ച് ഒരു കുടുംബം. അടിമാലി മാപ്പാനിക്കുന്ന് പനച്ചൈക്കുന്നൽ ഹനീഫയുടെ കുടുംബമാണ് ആശ്രയമില്ലാതെ കഴിയുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിനും മരുന്നിനും പോലും വരുമാനമോ സാഹചര്യമോ ഇല്ലാത്ത അവസ്ഥയിലാണ് കുടുംബം ഇപ്പോൾ. 2018-ലുണ്ടായ പ്രളയത്തിൽ ഇവർ താമസിക്കുന്ന വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നു. ഷീറ്റ് മേഞ്ഞ വീടിന്റെ മേൽക്കൂര ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. പലക കൊണ്ട് നിരവധി താങ്ങുകൾ നൽകിയാണ് മേൽക്കൂര നിലനിർത്തിയിട്ടുള്ളത്. മഴ പെയ്താൽ ചോർന്നൊലിക്കാത്ത സ്ഥലമില്ല. രാത്രിയിൽ മഴ പെയ്താൽ നനയാതിരിക്കാൻ മൂവരും ഇറയത്ത് മാറി നിൽക്കും. പതിറ്റാണ്ടുകളായി മംഗളത്ത് താമസിച്ചിരുന്ന ഈ കുടുംബം മകന്റെ ചികിത്സയ്ക്കായാണ് 12 വർഷങ്ങൾക്ക് മുമ്പ് അടിമാലിയിലെത്തിയത്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി മകനെ ചികിത്സിച്ചെങ്കിലും രോഗത്തിന് ശമനമായില്ല. 10 ലക്ഷത്തിലേറെ രൂപ കടബാധ്യതയും ഉണ്ടായി. പതിയെ ബന്ധുക്കളും രാഷ്ട്രീയത്തിലെ സഹപ്രവർത്തകരും കൈയൊഴിഞ്ഞു. അയൽ വീടുകളിലെ ചെറു സഹായങ്ങളാണ് വല്ലപ്പോഴും ഇവരുടെ അടുപ്പ് പുകയ്ക്കുന്നത്. ഉപജീവന മാർഗമില്ല എന്നതിനൊപ്പം സ്വന്തമായി അടച്ചുറപ്പുള്ള വീടില്ലെന്നതും ഇവർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. സംസ്ഥാന ഫ്ളാറ്റ് സമുച്ചയം ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ഭവന പദ്ധതികൾ നടപ്പിലാക്കിയ പഞ്ചായത്താണ് അടിമാലി. മറ്റ് പഞ്ചായത്തുകളിൽ ഉള്ളവർക്ക് പോലും അടിമാലിയിൽ ഫ്ളാറ്റിൽ ഇടം കിട്ടിയെങ്കിലും ഇവർ തഴയപ്പെട്ടു. അടിമാലി ടൗണിൽ നിന്നും 300 മീറ്റർ മാത്രം അകലെയാണ് ഇവർ താമസിക്കുന്നത്. എന്നിട്ടും കുടുംബത്തിന്റെ ധൈന്യത പുറം ലോകം അറിഞ്ഞിട്ടില്ല. എനിക്ക് 1985 ടിഎസ് സാർ മന്ത്രിയായിരുന്നപ്പോൾ 2 ഏക്കർ സ്ഥലം പട്ടയം എനിക്ക് കിട്ടി. അത് എൻ്റെ മകന് ചികിത്സിക്കാൻ വേണ്ടി അത് വിറ്റു 1.25 ലക്ഷത്തിന്. ഇപ്പോൾ അത് പറഞ്ഞാണ് പഞ്ചായത്തുകാരിപ്പം വീട് തരാത്തത്. എൻ്റെ വീട് പൂർണ്ണമായി അവിടുന്ന് വന്ന് ഒരു അടിമാലി മാപ്പാനിക്കുന്ന സ്ഥലത്ത് ഫർമ്പോക്കിൽ ഒരാളുടെ സ്ഥലം മേടിച്ചു. ഒന്ന് അത് എന്നിട്ട് അത് അതിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് പ്രളയത്തിൽ 1918 വീട് പ്രതിഷേധത്തിൽ പോവുകയും ഞങ്ങളിപ്പം 5 ലക്ഷത്തോളം വീടുകളിൽ അഞ്ചു കറങ്ങുകയാണ് ചെയ്യുന്നത് പള്ളികളിലുമായിട്ട്. ചാനൽ ടുഡേ അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ടുഡേ .in ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.